എല്ലാവർക്കും നമസ്കാരം. എഡ്യുമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയുമൊക്കെ ചെയ്യുന്നവരാണ്. കുടുംബസ്വത്ത് ഭാഗമായി കിട്ടിയവരോ അതുപോലെ തന്നെ മക്കൾക്ക് വസ്തു എഴുതി നൽകുന്നവരോ ഒക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. സ്വന്തമായി ഒരു 5 സെന്റ് വസ്തുവെങ്കിലും സ്വന്തം പേരിൽ ഉണ്ടാകണം എന്നുള്ളതും എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പം നമ്മൾ വസ്തുക്കൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ആധാരം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറേ നടപടികൾ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ഈ നടപടികളിൽ ഈ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് പൊതുവേ വലിയ പണച്ചെലവുള്ള ധന ചെലവുള്ള ഒരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് എത്ര തുകയാണ് ആകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വില കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ മുദ്രവിലയും ടാക്സും ഒക്കെ ഏത് മാനദണ്ഡത്തിലാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയുള്ള നിരവധി സംശയങ്ങൾ നമ്മളോട് പലരും ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എഡ്യുമേറ്റ് എന്ന നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വിജ്ഞാനപ്രദമായ ഇത്തരം ഇൻഫോർമേറ്റീവ്സ് ആയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുന്നത് നന്നാവും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഒരു വസ്തു വാങ്ങുമ്പോൾ നമുക്ക് അതിന് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, നിർബന്ധമായ ഒരു കാര്യമാണ്. ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് നൽകേണ്ടതുണ്ട്, അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും മുദ്രവിലയും നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് മാനദണ്ഡത്തിലാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു വസ്തുത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വസ്തുവിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആ ചെലവ് എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ന്യായവിലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ എത്ര രൂപയാണ് നമ്മൾ ആ വസ്തുവിൻ്റെ ന്യായവിലയായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്, ആ തുകയ്ക്കനുസരിച്ചുള്ള മുദ്രവിലയാണ് അല്ലെങ്കിൽ ആ തുകയ്ക്കനുസരിച്ചുള്ള ഫീസാണ് നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കേണ്ടത്. ഓരോ പ്രദേശത്തെയും ഭൂമിയുടെ ന്യായവില സർക്കാർ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്, സർക്കാർ അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ന്യായവില നിശ്ചയിക്കുന്നത് പല അടിസ്ഥാന കാരണങ്ങളാലാണ്. അതായത് ഒന്നാമത്തെ വസ്തുവിൻ്റെ തരം നമ്മൾ നോക്കാറുണ്ട്. നമ്മുടെ വസ്തുക്കൾ സാധാരണയായിട്ട് അതായത് നിലം, പുരയിടം, അതുപോലെ തന്നെ തോട്ടം എന്നീ 3 തരത്തിലാണ് ഭൂമി കിടക്കുന്നത്. അപ്പോൾ ഈ നിലത്തിൻ്റെയും പുരയിടത്തിൻ്റെയും അതുപോലെ തന്നെ തോട്ടത്തിൻ്റെയും ന്യായവില വ്യത്യസ്തമായിരിക്കും. പിന്നെ മറ്റൊരു മാനദണ്ഡം എന്ന് പറയുന്നത് വസ്തു എന്തിനുപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണോ, അത് അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയാണോ, അതോ അത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണോ എന്നൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലും ന്യായവിലയ്ക്ക് വ്യത്യാസങ്ങൾ വരാം. പിന്നെ മറ്റൊരു കാര്യം, പഞ്ചായത്ത് ഏരിയയിൽ, മുനിസിപ്പൽ ഏരിയയിൽ, കോർപ്പറേഷൻ ഏരിയയിൽ ഈ പ്രദേശത്തൊക്കെ ന്യായവിലയുടെ കാര്യത്തിൽ വളരെ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ കൈവശമുള്ള വസ്തുവിൻ്റെ ന്യായവില കണക്കാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വസ്തു നാഷണൽ ഹൈവേയുമായി അതിർത്തി പങ്കിടുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഹൈവേയുമായി അതിർത്തി പങ്കിടുന്നുണ്ടോ, അതല്ല ഏതെങ്കിലും PW റോഡുമായി അതിർത്തി പങ്കിടുന്നുണ്ടോ, അതല്ല ഏതെങ്കിലും മോട്ടോറബിൾ പ്രൈവറ്റ് റോഡുമായി അതിർത്തി പങ്കിടുന്നുണ്ടോ, അതല്ല റോഡുകളൊന്നും തന്നെ ഇല്ല, അതായത് മോട്ടോറബിൾ റോഡൊന്നും തന്നെ അക്സസ് ഇല്ല, അവിടെ നമുക്ക് നടവഴി മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള വിവിധ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഒരു വസ്തുവിൻ്റെ ഈ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ന്യായവില സർക്കാർ ഫിക്സ് ചെയ്ത് നോട്ടിഫൈ ചെയ്യുന്നത്. ഇത് കാലാകാലങ്ങളിൽ സർക്കാർ അത് വ്യത്യാസപ്പെടുത്തുകയും ഓരോ ബജറ്റിലും പലപ്പോഴും എന്ത് ചെയ്യുകയും ചെയ്യും, ഈ ന്യായവിലയുടെ 3% വെച്ച് ചിലപ്പോൾ വർദ്ധിപ്പിക്കാറുമുണ്ട്. ഈ അടുത്ത കാലത്തേക്ക് നമുക്കറിയാം മൊത്തത്തിൽ വർധനവുമായി ബന്ധപ്പെട്ട് വന്ന സ്ഥിതിക്ക് ഈ രജിസ്ട്രേഷനിലൊക്കെ വളരെ മാറ്റമാണ് വന്നത്. രജിസ്ട്രേഷൻ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വളരെ അധികം മാറ്റങ്ങളാണ് ഈ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ ബജറ്റിലൂടെ സർക്കാർ വളരെയധികം നികുതികളും ടാക്സും ഒക്കെയാണ് എന്ത് ചെയ്തത്, അല്ലെ ന്യായവിലയൊക്കെ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്രയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പരിശോധിക്കാനുള്ളത്. നമ്മുടെ ഓരോരുത്തർക്കും ഉള്ള വസ്തുവിന് സർക്കാർ എത്രയാണ് ന്യായവില കണക്കാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. അതിന് നമ്മൾ ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ കയറി നോക്കിയാൽ മതിയാവും. കേരള രജിസ്ട്രേഷൻ .gov.in എന്ന സൈറ്റിൽ കയറിയിട്ട് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഇൻ്റർഫേസ് വരും, ഒരു ആപ്ലിക്കേഷൻ ഫോം വരും. ആ ആപ്ലിക്കേഷൻ ഫോമിൽ ആദ്യത്തെ കോളം ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് ഏത് RDO, അതുപോലെ ഏത് താലൂക്ക്, ഏത് വില്ലേജ്,
അതുപോലെ തന്നെ ഏത് സർവേ നമ്പറിൽ റീസർവേ ഉണ്ടെങ്കിൽ റീസർവേ നമ്പർ, അതുപോലെ ബ്ലോക്ക് നമ്പർ, ഇങ്ങനെ വസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ടാക്സ് റെസിറ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണും. അപ്പോൾ ടാക്സ് റെസിറ്റ് നോക്കിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? അവസാനം നമ്മൾ വാല്യൂ ആക്സസ് വാല്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ വസ്തുവിൻ്റെ ഫെയർ വാല്യൂ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതില് വരുന്നതെന്ന് പറയുന്നത് നമുക്കറിയാം സെന്റ് കണക്കിനൊക്കെയാണ് ആളുകൾ നമ്മൾ വസ്തുക്കൾ വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ സർക്കാരിന്റെ കണക്കനുസരിച്ച് സെന്റ് ഒന്നുമില്ല, അവർ ആർ ആണ് കണക്കാക്കുന്നത്. ഒരു ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.47 സെന്റ് ആണ്. അതായത് ഉദ്ദേശം പറയുമ്പോൾ 2.5 സെന്റ് ആണ് ഒരു ആർ എന്ന് പറയുന്നത്. അപ്പൊ 4 ആറാണ് ഒരു 10 സെന്റ് വസ്തുവിന് കാണപ്പെടുന്നത്. അപ്പൊ ഈ ആർ അടിസ്ഥാനത്തിലാണ് നമ്മൾ, സെന്റ് അടിസ്ഥാനത്തിലല്ല, ആറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വസ്തുവിന് ഫെയർ വാല്യൂ സർക്കാർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വസ്തുവിന്റെ ഫെയർ വാല്യൂ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ വസ്തുവിൽ കെട്ടിടമുണ്ടെങ്കിൽ, എന്തെങ്കിലും ബിൽഡിങ്ങുകൾ അതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ വാല്യൂ നമ്മൾ അക്സസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ രജിസ്റ്റേർഡ് എഞ്ചിനീയറിന്റെ ഒരു കാൽക്കുലേഷൻ, ഒരു വാല്യുവേഷനാണ് നമ്മൾ അതിന് അക്സസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കെട്ടിടത്തിന്റെ വിലയും ആ നമ്മൾ കാണിച്ചിരിക്കുന്ന ഫെയർ വാല്യൂവിന്റെ വിലയും കൂടെ കൂട്ടുന്നതാണ് ആധാരത്തിൽ കാണുന്ന വില. ഇത് രണ്ടും കൂടെയാണ് വസ്തുവിന്റെ ആകെ ഫെയർ വാല്യൂ എത്രയുണ്ട് അതനുസരിച്ചുള്ള വാല്യൂവും, നമ്മൾ കെട്ടിടത്തിൽ എത്രയാണോ ആക്സസ് ചെയ്തത് ആ വിലയും കൂടെ ചേർന്നുകൊണ്ടുള്ള തുകയാണ് നമ്മൾ ആധാരത്തിൽ കൊടുക്കുന്നത്. ഈ ആധാരത്തിൽ കൊടുക്കുന്ന ഈ വിലയ്ക്കാണ് നമ്മൾ എന്ത് നൽകേണ്ടി വരുന്നത്? നമ്മൾ ടാക്സ് നൽകേണ്ടി വരുന്നത്. അതിൽ സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ വിലയാധാരങ്ങളാണ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ, കൂടുതലും വിലയാധാരമാണല്ലോ, കുടുംബ വസ്തുക്കളല്ലാത്തല്ല വിലയാധാരം എഴുതുന്നത്. അപ്പോൾ വിലയാധാരത്തിലൂടെയാണ് നമ്മൾ വസ്തു രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് സാധാരണഗതിയിൽ 8% മുദ്രവിലയും 2% ഫീസുമാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ 10% നമ്മൾ രജിസ്ട്രേഷൻ ചിലവായി നമ്മൾ നൽകേണ്ടി വരും. അതായത് 10 ലക്ഷം രൂപയാണ് നമുക്ക് വസ്തുവിൻ്റെ ആകെ തുകയായിട്ട് നമുക്ക് കിട്ടിയത്, ന്യായവിലയായിട്ട് കണക്കാക്കിയത് എന്നുണ്ടെങ്കിൽ, ആധാരത്തിൽ നമ്മൾ 10 ലക്ഷം രൂപയാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപ 10%, അതായത് 1 ലക്ഷം രൂപ ടാക്സായി നൽകേണ്ടത് ഉണ്ട്. രജിസ്ട്രേഷൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. ആണ് 8% മുദ്രവിലയും 2% ഫീസും. ഇതാണ് സാധാരണ നമ്മൾ അടയ്ക്കേണ്ടതായ തുക. പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആധാരങ്ങൾ, അതായത് ധനനിശ്ചയ ആധാരമോ ദാനാധാരമോ കുടുംബാംഗങ്ങൾ തമ്മിൽ, അച്ഛനും അമ്മയും മകനും മകളും സഹോദരനും സഹോദരിയും ഒക്കെ തമ്മിൽ നമ്മൾ കുടുംബ ആധാരങ്ങൾ ചെയ്യുമ്പോൾ, ധനനിശ്ചയ ആധാരമോ ദാനാധാരമോ ചെയ്യുമ്പോൾ അതിന് 0.2% മുദ്രവില അടയ്ക്കേണ്ടത്. ഫീസ് എന്ന് പറഞ്ഞ 1%. അപ്പം നിലവിൽ 5 ലക്ഷം രൂപ മുദ്രവിലയുള്ള ഒരു കുടുംബ ആധാരത്തിന് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് 1000 രൂപ മുദ്രവിലയും, പിന്നെ അതിൻ്റെ 1% ഫീസ് എന്ന് പറയുമ്പോൾ 5000 രൂപ, 6000 രൂപയാണ് നമുക്ക് ചിലവാകുന്നത്. ഇനി കുടുംബാംഗങ്ങൾക്ക് പുറത്തുള്ള ആധാരമാണെങ്കിൽ നമുക്ക് ഈ ഇളവ് ബാധകമല്ല, സാധാരണ സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ അടയ്ക്കേണ്ടതായി വരും. പിന്നെ കുടുംബ ഭാഗപത്രങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഇളവുകൾ ലഭ്യമാണ്. പിന്നെ കുടുംബത്തിന് പുറത്തുള്ള ആധാരങ്ങളാകുന്ന 1% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% ഫീസുമാണ് അതിന് അടയ്ക്കേണ്ടതായി വരുന്നത്. പിന്നെ ആധാരം എഴുത്തിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ടാവും. ആധാരം എഴുത്തുകാർ അധിക പൈസ വാങ്ങുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പലർക്കും തർക്കമാണ്. കാരണം ഈ വിവരങ്ങളൊന്നും തന്നെ നമ്മളൊരു ആധാരം എഴുത്തുകാരനും ഈ എമൗണ്ടോ കാര്യങ്ങളും തന്നെ നമ്മളോട് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. അവരവസാനം ഇത്ര ഒരു എമൗണ്ട് നമ്മളടുത്ത് പറയും, അതിൽ അവരെ ഫീസും കൂടെ ചേർത്തായിരിക്കും അവർ പറയുന്നത്. ഇപ്പോൾ 2016 സർക്കാർ ഉത്തരവനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്വയം ആധാരം എഴുതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്വന്തമായി വാങ്ങുന്ന ആളിനോ വിൽക്കുന്ന ആളിനോ ആധാരം എഴുതി കൊടുക്കുകയോ എഴുതി വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റാർക്കെങ്കിലും ആധാരം വേണ്ടി എഴുതുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആരുടെ ഒരു വെണ്ടറുടെയോ ലൈസൻസി ആയിട്ടുള്ള വെണ്ടറുടെയോ ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമുള്ളത്. അല്ലാതെ നമുക്ക് 2016 ഉത്തരവനുസരിച്ച് നമുക്ക് എല്ലാവർക്കും സ്വന്തമായി ആധാരം എഴുതുവാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. പിന്നെ ആധാരത്തിൻ്റെയൊക്കെ മോഡലുകൾ, കുറേ 10-15 മോഡലുകൾ അതിൻ്റെ സൈറ്റിൽ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ കയറിയാൽ വിവിധ തരം ആധാരങ്ങളുടെ ഫോർമാറ്റുകൾ നമുക്ക് ലഭ്യമാണ്. അത് നോക്കി നമുക്ക് സ്വന്തമായിട്ട് ആധാരങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് ഇപ്പോൾ തടസ്സമില്ല. പിന്നെ ഒരു ആധാരത്തിൻ്റെ എഴുത്ത് ഫീസ് എന്ന് പറയുന്നത് എത്ര രൂപ പരമാവധി അവർക്ക് ഫീസായി വാങ്ങാമെന്നുള്ളതും വ്യക്തമായി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധാരം എഴുത്തും രജിസ്ട്രേഷനും അതിൻ്റെ ചെലവും ഫീസും ഒക്കെ ആയി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ എഡ്യൂമേറ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ആൾ ആക്കി വയ്ക്കുന്നത് നന്നാവും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി. എഡ്യൂമേറ്റ് ബൈ അഡ്വക്കേറ്റ് ഒറ്റുറുബിജു.
signing off.